ഹായ് അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരടിപൊളി ചക്ക ഹലുവയാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കൂരു ഹലുവയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴുത്ത ചക്ക വെച്ചിട്ടൊക്കെ കുറേ പേര് ഹലുവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചക്കക്കൂരു വെച്ചിട്ടാണ് ഒരു പത്തിരുപത് ചക്കക്കൂരു വേവിച്ചത് എടുത്ത് വയ്ക്കുക എന്നിട്ടിതുപോലൊന്ന് വേവിച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഏത് ചാറാണോ സാധാരണ അരക്കാൻ ഉപയോഗിക്കുന്നത് അത് ഏകദേശം മനസ്സിൽ കണക്കൂട്ട് അതിനെത്ര വെള്ളം വേണമെന്നുള്ളത് ഏകദേശം ഒരു അര കപ്പോളം വെള്ളം അല്ല ഒരു കപ്പോളം വെള്ളം മതിയായിരിക്കും മാക്സിമം നിങ്ങൾ വെള്ളം കുറക്കുക അല്ലെങ്കിൽ നമ്മളിത് വരട്ടിയെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളം അതിൽ നിന്ന് വറ്റി വരാനും വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അരക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം യൂസ് ചെയ്യാം പിന്നെ ഒരു നാല് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി ഇതിനൊരു നാല് ശർക്കര എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അത് അവിടെ നിന്ന് ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം ചക്കയുടെ അരച്ച ഭാഗമുണ്ടല്ലോ അതായത് അരച്ച കൂട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാനിത് ഗ്യാസ് കത്തിക്കാതെയാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കുന്നത് അപ്പോൾ കത്തിക്കുന്ന സമയത്ത് ഞാൻ പറയാം അതിൽ തന്നെ ഇത് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുക സാധാരണ പണ്ടൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളി ചമ്മുണ്ടല്ലോ അതിൽ വെച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്യാൻ വരട്ടിയെടുക്കാൻ പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ഫ്രയിങ് പാൻ ഇങ്ങനത്തെ നോൺ സ്റ്റിക്ക് ഇല്ല വെച്ചിട്ട് വരട്ടിയെടുക്കുക അപ്പോൾ ഇതിലേക്കൊരു മൂന്ന് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പാല് നന്നായിട്ടൊന്ന് എന്താ പറയുക മിക്സാക്കി എടുക്കണം ഈ ഒരു ചക്കക്കൂരു കൂട്ടുമായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക അതിന് മുന്നേ നിങ്ങൾ ഗ്യാസ് ഒരിക്കലും കത്തിച്ച് വെക്കരുത് പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക പിന്നെ പാത്രത്തിൽ കലവുകാത്ത രീതിയിൽ ഒന്നിങ്ങനെ മേളന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ സംഭവത കറക്റ്റൊരു ഇതായിട്ടുണ്ട് പിന്നെ മാക്സിമം കുറക്കുക കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം നന്നായിട്ട് കുറച്ചിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരക്കാൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം നിൽക്കേണ്ടി വരും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പിന്നെ കുറേ ഗ്യാസും തീരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ ടോട്ടൽ പാലിൻ്റെ അളവാണ് കേട്ടോ പറഞ്ഞത് മൂന്ന് കപ്പ് എന്നുള്ളത് അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇത് നമ്മൾ മിക്സൊക്കെ ആക്കി കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇത് നല്ല എന്താ പറയുക ഈസി പരിപാടിയാണ് ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് ലാസ്റ്റ് നിന്ന് നിന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആ ഒരു പണി മാത്രമേ നമുക്കുള്ളൂ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല മധുരത്തിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവില്ല എത്ര മധുരം ഇട്ട് കഴിഞ്ഞാലും മനസ്സിലാവൂല അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിടാനും വേണ്ടിയിട്ട് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം നമ്മൾ കൈ അങ്ങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തിളപ്പുണ്ടല്ലോ അത് നമ്മൾ കൈയിലേക്കാവും കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് ചെറിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് അരിപ്പൊടിയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് പത്തിരിക്കൊക്കെ എടുക്കുമല്ലേ നൈസായിട്ട് പൊടിച്ചതാണേ പുട്ടിൻ്റെ എടുക്കരുത് അപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ചങ്ങ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ തന്നെ വേണം ഇത് ചെയ്യാൻ സാധാരണ നമ്മൾ ഹലുവ ഉണ്ടല്ലോ മറ്റുള്ള ഹലുവെല്ലാം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും പക്ഷേ ഇത് കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ നല്ല ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത് പ്രത്യേകം പറയാണ് അപ്പോൾ തിളച്ച ഒരു ഭാഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒഴിക്കേണ്ടത് മെയിനായിട്ട് ഗീ ആണ് അപ്പോൾ ഗീ ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഒഴിക്കുന്നുണ്ട് കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിൽ ഗീടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നെങ്കിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി അതിന് ശേഷം ഞാൻ വീണ്ടും രണ്ടാമത് ഒരു സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗീയുടെ അളവ് കൂടിപ്പോയാൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് വരികയേ ഉള്ളൂ പിന്നെ കുട്ടിക്കൊക്കെ ഗീ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വേണം ഇളക്കിയെടുക്കാൻ അങ്ങനെ ഇളക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കട്ട കെട്ടാതെ തന്നെ കിട്ടാനും പിന്നെ ഈ ഒരു പാനിന്ന് ഇളകി വരുന്നുണ്ടെങ്കിൽ അല്ലേ ഈ ഒരു ഭാഗത്തിൽ ആയി വരണം ലാസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഈ ഒരു പാകത്തിൽ ഇങ്ങനെ ആയി വരുന്ന സമയം വരെ കൈ എടുക്കാതെ ഇളക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അത് മറക്കരുത് ഇനി നമ്മളിതിങ്ങനെ വിട്ട് വരുന്ന സമയത്ത് ഒരു പുഡിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും ശരി നമ്മൾ ഏത് പാത്രത്തിലാണ് നമുക്ക് ഒരു ഷെയ്പ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക കുറച്ച് ഗിയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊന്ന് തടവിക്കൊടുക്കുക ഗീ ആയിരിക്കും ബെറ്റർ എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം ഡെക്കറേഷൻസൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യുക പിന്നെ ഒരു കാര്യം ഇത് സെറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കരുത് പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക എങ്കിലേ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഡെക്കറേഷൻസൊക്കെ ഇതുപോലെ എന്തെങ്കിലും നിങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ രീതിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കാം ഞാൻ കുറച്ച് കിസ്മിസ് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് പിന്നെ നേരത്തോടു കൂടി ചെയ്യുക ഏതെങ്കിലും ടൈമിന് ചെയ്യാതിരിക്കുക അപ്പോൾ ഏതായാലും അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്